ഹായ് ലിയോ, നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ് ഡിസേൺമെൻറ്റ്, ട്രഷർ ഐലൻഡ്, ഫ്രീഡം, പാസേജ്, ലിസർഡ് സ്പിരിറ്റ്, ഡ്രീം ദ വേൾഡ് ഇൻ ടു ബീയിങ്, കിങ് ഓഫ് പെൻഡിക്കിൾസ്, ഫോർ ഓഫ് പെൻഡിക്കിൾസ്, ലവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധ പുലർത്താനുള്ള സമയമാണ്. എന്തെങ്കിലും തീരുമാനമെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചോയ്സ് എടുക്കുകയാണെങ്കിൽ ലുക്ക് കെയർഫുള്ളി, കുറച്ചധികം നല്ല രീതിയിൽ വീക്ഷിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. എന്തെങ്കിലും കാണാൻ പ്രയാസമുള്ളൊരു കാര്യമുണ്ടാകാം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതായത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധ പുലർത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധ പുലർത്തിയതിന് ശേഷം മാത്രം കുറച്ച് സമയമെടുത്ത് തീരുമാനമെടുക്കുക എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ക്ലോസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുക എന്നുള്ള വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മുഖവിലക്കെടുക്കാതെ, എല്ലാ കാര്യങ്ങളും മുഖവിലക്കെടുത്ത് പെട്ടെന്ന് തീരുമാനത്തിലെത്താതെ സമയം എടുത്തുകൊണ്ട്, അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ബിസിനസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കോൺട്രാക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് വീക്ഷിച്ച് ശ്രദ്ധ പുലർത്തിയതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. എവിഡൻസിൻ്റെ പുറത്ത് മാത്രം കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൂഫിൻ്റെ പുറത്ത് മാത്രം കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് വരുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അതിരുകൾ ലംഘിച്ച് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വീണ്ടും ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, പ്രൂഫ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഗ്രോത്ത് ഉണ്ടോ, നമുക്ക് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ ആലോചിച്ചും കണ്ട് തീരുമാനമെടുക്കുക. അപ്പോഴാണ് ഒരു പാറ്റേൺ, നമ്മളുടെ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നമ്മളുടെ വിസ്ഡം അല്ലെങ്കിൽ നമ്മുടെ അറിവ് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് പോസിറ്റീവ് തിങ്കിങ്ങിലൂടെയാണ് സാധിക്കുക. അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിട്ടുണ്ട്. അബണ്ടൻസിലേക്ക് പോകാനായിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഗെയിൻസ് കാണുന്നുണ്ട്. ഗുഡ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഗുഡ് ഫോർച്യൂൺ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ട്രഷർ ഐലൻഡ് എൻ്റെ അടുത്ത് പറയുന്നത് റിലേഷൻഷിപ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് കാണുന്നുണ്ട്. ട്രഷർ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കവറിയുടെ ടൈം പീരീഡാണ്, ആ ഒരു നിധി കണ്ടെത്തിയ ഒരു ടൈം പീരീഡാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ഹിഡൻ ജെംസ് കണ്ടെത്തുന്ന ഒരു ടൈം പീരീഡാണ്. ഇതുവരെ ഇല്ലാത്ത പുതുമ കണ്ടെത്തുന്ന ഒരു ടൈം പീരീഡാണ്. സോ റിലേഷൻഷിപ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയാസ് എല്ലാം നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നത്, മാനിഫെസ്റ്റ് ആകുന്നതെല്ലാം കാണുന്നുണ്ട്. പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് വരുന്നുണ്ട്. നിങ്ങൾ മുന്നേ ചെയ്ത ഒരു കാര്യം, പാസ്റ്റിൽ ചെയ്തിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഇപ്പോഴാണ് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതായത് മുന്നേ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോസ്പെറിറ്റിയിലേക്ക് ഇപ്പോൾ വരുന്നതിനുള്ള സാധ്യത. മുന്നേ ഒരു, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മുന്നേ എടുത്തു വെച്ചൊരു ലോട്ടറി ടിക്കറ്റ് ഇപ്പോഴായിരിക്കും എടുത്ത് നോക്കാനായിട്ട് തോന്നുന്നത്. ആ ഒരു രീതിയിൽ വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ലോട്ടറി ടിക്കറ്റ് എന്നല്ല പറയുന്നത്, പഴയ ഒരു കാര്യമായിരിക്കും പുതുമയാർന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട്. അല്ലെങ്കിൽ പഴയ ഒരു കാര്യം, ഐഡിയ, ഒരു മാറ്റിവെച്ചൊരു ഐഡിയ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്ന രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മുന്നേ വരുന്നത്. പണ്ട് വേണ്ടെന്ന് പറഞ്ഞ് വച്ചിരുന്ന കാര്യമായിരിക്കാം ഇപ്പോൾ നല്ല രീതിയിൽ, ഇപ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വരുന്നത്. അല്ലെങ്കിൽ പഴയ ഒരു ടാലൻറ്റിനായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നതിൻ്റെ, ഇങ്ങനെയുള്ള രീതിയിൽ പഴയ ഒരു പാസ്റ്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഫ്രീഡം കാർഡ് എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളെ തന്നെ തുറന്ന് പ്രകടിപ്പിക്കുക ഒരു മടിയും കൂടാതെ എന്നുള്ളത് വരുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റിനെ, നിങ്ങളുടെ ഊർജത്തെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് തുറന്ന് പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഹെസിറ്റേഷൻ ഒന്നും ഇല്ലാതെ ജീവിക്കുക എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഫ്രീഡം ഇൻക്രീസ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വരുന്നുണ്ട്. നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന തീരുമാനത്തിൽ നിന്ന് ബ്രേക്ക് ഫ്രീ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ തടസ്സപ്പെടുത്തുന്ന തീരുമാനമെടുക്കാതെ നിങ്ങളെ ഫ്രീഡം തരുന്ന ഒരു തീരുമാനമെടുക്കുക, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നൊരു തീരുമാനമെടുക്കുക എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. നിറയെ സന്തോഷിക്കാനും ചിരിക്കാനും ഡാൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം പീരീഡായിട്ട് കാണുന്നുണ്ട്.
എവിടെയും കെട്ടിപ്പൂട്ടി നിൽക്കാതെ, ആരും നിങ്ങളെ കെട്ടിപ്പൂട്ടി വയ്ക്കാതിരിക്കാനായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഫ്രീഡമായിട്ട് റെസ്ട്രിക്ഷൻസിൽ നിന്ന് മറികടക്കുക, മുണ്ടെയ്നായിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസിൽ നിന്ന് മറികടക്കുക, സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണെങ്കിലോ, അവനവൻ തന്നെ വരുത്തി വെച്ച റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള തോട്ട് ഫോംസ് ആണെങ്കിൽ കൂടി അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ള വരുന്നുണ്ട്. കടക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ചില കാര്യങ്ങൾ, ചില റൂളുകൾ നിങ്ങൾക്ക് റൈറ്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ, ശരിയല്ല എന്ന് തോന്നുന്ന ചില റൂളുകളൊന്നും അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡിങ് സ്റ്റോൺ എന്നുള്ള കാർഡ് പാസേജാണ് പറയുന്നത്. സോ എന്തോ ഒരു സീക്രട്ട് ആയിട്ടുള്ള യാത്ര മുന്നിലുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പവിത്രമായ യാത്ര മുന്നിലുണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള മീനിങ്, ലൈഫിൻ്റെ യഥാർത്ഥ മീനിങ് എല്ലാം തന്നെ ഡിസ്കവർ ചെയ്യാനായിട്ട് വരുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. നിങ്ങൾ സേഫ് ആണ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ലിസർഡ് സ്പിരിറ്റ് എൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ ഇമാജിനേഷൻ ഫ്ലോ ചെയ്യാനായിട്ട് അലൗ ചെയ്യുക, പുതിയ സ്വപ്നങ്ങൾ കാണുക, നിങ്ങൾ പുതിയ ഇൻസ്പിറേഷൻ കൈക്കൊള്ളുക മറ്റുള്ളവരിൽ നിന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ വരുവാണെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൈക്കൊള്ളുക എന്നുള്ളത് വരുന്നു കാണുന്നുണ്ട്. സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയത്ത് സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് കണ്ണുകൾ വിടർത്തി വെച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് വരുന്നുണ്ട്. നിങ്ങളുടെ ഇമാജിനേഷൻ അതിൻ്റേതായ വഴിയിൽ വിടുക, അതിന് പവർ കൊടുക്കുക, ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വരുന്നുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് എടുത്തു പോയാൽ മതി, അവസാനം അത് തന്നെ റിവീലാകും. ആ ഡ്രീം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് റിവീലാകാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിറയെ സ്വത്തുണ്ട്, കോടിക്കണക്കിന് സ്വത്തുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് ഡ്രീമാണ് ചേസ് ചെയ്യാൻ തോന്നുന്നത്, ആ ഒരു ഡ്രീം വേണം ഈ ഒരു സമയത്ത് ചേസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ഫോർ ഓഫ് പെൻറ്റിക്കിൾസ്, ലവേഴ്സ് കാർഡാണ്. നല്ല രീതിയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ട്. ഓക്കെ, പാർട്ട്ണർഷിപ്പ്, എന്നും നിലനിൽക്കുന്ന പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ട്. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പ് ലവ് ആയിരിക്കാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട്, ഒത്തൊരുമയോടെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഫയർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ഥിരമാക്കണമോ സ്ഥിരതയിൽ കൊണ്ടുവരണമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് സ്ഥിരമാക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ഥിരതയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളത്. ബിസിനസ് കോൺട്രാക്റ്റ് ആണെങ്കിൽ എല്ലാം തന്നെ നല്ല രീതിയിൽ പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് തീരുമാനമെടുക്കാൻ നേരത്ത് ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് വരുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കും പേഷ്യൻസും എല്ലാം തന്നെ ആൻസർ ചെയ്യപ്പെടുന്നതാണ് പ്രപഞ്ചം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. നിങ്ങൾ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് എടുത്തു വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് എടുത്തു വരുന്നുണ്ട്. സോ ലോങ് ടേമിലേക്ക് പോകുന്ന ഒരു പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് പോകുന്ന ഒരു തൊഴിൽ, ലോങ് ടേമിലേക്ക് പോകുന്ന ഒരു സ്വപ്നം, ലോങ് ടേമിലേക്ക് പോകുന്ന നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ലിയോ. സോ ഇതായിരുന്നു നിങ്ങളുടെ റീഡിങ്. വീണ്ടും അടുത്ത റീഡിങ്ങിൽ കാണാം. ലവ് ആൻഡ് ലൈറ്റ്. ബൈ, ടേക്ക് കെയർ.